ഞാൻ ഇന്നിവിടെ കണ്ടില്ലേ 1 lakh സബ്സ്ക്രൈബേഴ്സിന്റെ സിൽവർ പേ ബട്ടണാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് താഴെ പോയിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് നോക്കിയിട്ടുണ്ടാവില്ലേ? ഇല്ല കേട്ടോ, എന്റെ അല്ല, നമ്മുടെ അമീർഖാന്റെ സിൽവർ പേ ബട്ടണാണ് ഇത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കാര്യം എന്നല്ലേ ഞാനപ്പോൾ വിചാരിച്ചു. കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ നമ്മുടെ ചാനലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ജോലി അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അവരോട് ചോദിക്കാം, അവരൊക്കെ റിയൽ ലൈഫിൽ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത്, നീ ഫുൾ ടൈം യൂട്യൂബേഴ്സ് ആണോ, നമുക്കറിയില്ലല്ലോ, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സുബേർ, ഞാൻ നാട്ടിൽ പാലക്കാട്, ഇവിടെ ദുബായിൽ കറാമയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. യൂട്യൂബിൽ ട്രാവൽ വിത്ത് സുബേർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ എൻ്റെ ചാനൽ കിട്ടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷാനിദ് എന്നാണ്, എൻ്റെ ചാനലിൻ്റെ പേര് ഷാനിദ് മധുരൻ. ഞാൻ ചാനൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ട്രാവൽ വീഡിയോസും പിന്നെ ഇൻഫർമേഷൻ സംബന്ധമായ ചില വീഡിയോസും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു റിയൽ ലൈഫ് വ്ളോഗേഴ്സാണ്. അപ്പം തുടക്കക്കാരനാണ്, എനിക്ക് ആകെ 250 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അപ്പോൾ ചാനൽ തുടങ്ങിയേ ഉള്ളൂ. അപ്പം എന്തും നമ്മൾ വ്ളോഗ് ചെയ്യും, അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ദുബായ് അൽനാദ, താമസം ഷാർജ അൽനാദയിലാണ്. ദുബായിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദുബായിൽ വന്നിട്ട് ഏകദേശം 4 വർഷമായി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജീഷ് പരിയാരത്ത്. ഒരു ചെറിയ കൊച്ചു ചാനലുണ്ട് യൂട്യൂബിൽ, അജീഷ് പരിയാരത്ത് തന്നെയാണ് പേര്. പിന്നെ എൻ്റെ പ്രൊഫഷൻ പറയുകയാണെങ്കിൽ ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് ഇവിടെ ദുബായിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ പാരലായിട്ട് ഞാൻ എൻ്റെ ചാനലും കൊണ്ടുവന്നു. ചാനലിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് ഞാൻ. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നോ അത് ഞാനൊരു സിനിമാറ്റിക് രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ പുള്ളിക്കാരത്തിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നോക്കിയാൽ മനസ്സിലാവും, അജീഷ് പരിയാരത്. ഓക്കെ, ഹായ് വ്യൂവേഴ്സ്, ഞാൻ അജീഷ് പരിയാരത്തിൻ്റെ വൈഫാണ്. എൻ്റെ പേര് ഹസ്ന. ഞാൻ ഇവിടെ ഒരു കോൺട്രാക്ടിങ് കമ്പനിയിൽ പ്രോജക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, പിന്നെ ഞങ്ങളുടെ വ്ളോഗ് എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിനേഷ്, എൻ്റെ ചാനലിൻ്റെ പേര് വിനേഷ് വ്ളോഗർ. ഞാനിവിടെ ഫോട്ടോഗ്രാഫറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനതിൽ റിയൽ ലൈഫ് വ്ളോഗിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്യാം. ഹായ്, എൻ്റെ പേര് ലിൻസി. നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും ഞാൻ വിനേഷ് വ്ളോഗറിൻ്റെ വൈഫ്. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് വിനേഷ് വ്ളോഗർ. പിന്നെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ. പിന്നെ ഞാനും വിനേഷ് വ്ളോഗർ, ഞങ്ങളുടെ ചാനലിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുക, നല്ലതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം, ഞങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മീഡിയ ആയിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷെമീർ അലി, എൻ്റെ ചാനലിൻ്റെ പേര് സ്റ്റോറീസ് ഇൻ മൈ ബുക്ക് എന്നാണ്. അപ്പോൾ ഞാൻ യു എയിൽ വന്നിട്ട് ഏകദേശം ഒരു 3-3.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ടാണ്, ഒരു കാർപ്പറ്റിൻ്റെ കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമീർ ഇളമരം. നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടാവും, റിനിൻ്റെ വ്ളോഗ്സിൽ കാണാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഗ്യാദർ ചെയ്ത് നമ്മളെ ചെറിയൊരു സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. പിന്നെ ഞാൻ ഹത്തയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏകദേശം 5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റാഫ് നേഴ്സ് വർക്ക് ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് നിഖിൽ, നിഖിൽ കണ്ണഞ്ചേരി എന്നാണ് ചാനലിൻ്റെ പേര്. കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ യു എയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷമായി, 8th വർഷമാണ്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഹദാഫ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്, ചീസ് മേക്കിംഗ് കമ്പനിയാണ്. ഇവിടെ ഞാനിപ്പോൾ മെഷീൻ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് സമീൽ ഫ്രം സെറ്റ് ടോക്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റിനി അനിലിൻ്റെ ചാനലിലാണ്. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ ഇപ്പോൾ എന്തായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കോൺടാക്ട് ലെൻസിൻ്റെ മാർക്കറ്റിങ്ങിലാണ്.
കീ അക്കൗണ്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് രാകേഷ്. എൻ്റെ ചാനലിൻ്റെ പേര് ലൈഫ് ആൻഡ് ട്രാവൽ ബൈ രാകേഷ് എന്നാണ്. ഒരു ലൈഫ് സ്റ്റൈൽ ട്രാവൽ വ്ളോഗറാണ്. ഇവിടെ ദുബായിൽ തന്നെ, ദുബായിലെ ജുമേറ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതെൻ്റെ വൈഫ് യമുന. അപ്പം എന്നോട് റിനി ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ എൻ്റെ ഇവിടെ ദുബായിൽ റിയൽ ലൈഫിൽ ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നു, വ്ളോഗിങ് കൂടാതെ എൻ്റെ മെയിൻ ജോലി എന്താണെന്നുള്ളതാണ്. ഞാനൊരു വെബ് ഡെവലപ്പറാണ്. ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ഫേമിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കയ്യിൽ ഇങ്ങനെ ഒരു ക്യാമറ പിടിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഷേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എത്തി. എന്നെക്കൊണ്ട് സാധിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ഞാൻ ആളുടെ ഡീറ്റെയിൽസ് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ ചാനലിൽ വരാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത മാസം തൊട്ട് നമ്മുടെ ചാനലിൽ വലിയ വലിയ ചേഞ്ചസാണ് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വേണം. പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ അമീർ ഖാൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി കാണാത്ത ആൾക്കാരാണെങ്കിൽ ആളുടെ ചാനൽ ചെക്ക് ചെയ്യണം. കാരണം ആൾ ഒരു സ്മാർട്ട് ഫോൺ ഗിവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ നല്ലതല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.